ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആണ് നിങ്ങളെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ml മെഷറിംഗ് കപ്പിൽ 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു തവണയെങ്കിലും അരിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ ഇതാ, ഞാനിവിടെ ഒരു തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 3/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ എഗ്ഗ് ഇവിടെ നല്ല രീതിയിൽ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ പാല് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ സാധാരണ കേക്കിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാറില്ല, ഇന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയിരുന്നു, അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുകൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കേക്ക് ടിൻ എടുക്കുക. അതിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം മൈദപ്പൊടിയോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ഒന്നിങ്ങനെ തൂവി കൊടുക്കുക. ഇതിലേക്കാണ് നമ്മൾ ബാറ്ററി ഒഴിക്കേണ്ടത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യം വരുന്നില്ല, അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് കേക്ക് കിട്ടും. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രഷർ കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. അതിനുശേഷം അതിനുള്ളിലേക്ക് ഒരു തട്ട് വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ കേക്ക് ടിൻ വെക്കേണ്ടത്. എന്നിട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 30 മുതൽ 45 മിനിറ്റിനുള്ളിൽ നമുക്ക് കേക്ക് റെഡിയായിട്ട് കിട്ടും. പ്രഷർ കുക്കർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് റെഡിയാവും. അപ്പോൾ ദാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ വേറൊരു കേക്ക് കൂടി ചെയ്യുന്നുണ്ടായിരുന്നു, അതും പ്രഷർ കുക്കറിൽ തന്നെയാണ് ബേക്ക് ചെയ്തത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. എന്നിട്ട് 3-4 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് 2-3 ചെറീസ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ലൊരു റെഡിഷ് കളറും കിട്ടും, ഒരു ചെറീസ് ഫ്ലേവറും കിട്ടും. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ നല്ലൊരു ടേസ്റ്റാണിത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അത് ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്യുക. അതിനുശേഷം ക്രീം ആക്കി കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് അല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഷുഗർ സിറപ്പിലുണ്ടായിരുന്ന ചെറീസ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 4 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഗണാഷ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും വെച്ചിട്ടാണ് ഈ ഒരു ഗണാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. ടേൺ ടേബിളിന് മുകളിൽ വലിയൊരു പാത്രം വെക്കുക. അതിന് മുകളിൽ ഒരു ചെറിയ ബൗൾ വെക്കുക. അതിന് മുകളിലാണ് നമ്മുടെ കേക്ക് വെക്കുന്നത്. കാരണം നമ്മൾ ഗണാഷ് ഒഴിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കേക്കിനേക്കാളും വലിയൊരു പാത്രം താഴെ വെച്ചത്. അതിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പിന്നെ എടുത്ത് റീയൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കേക്കെല്ലാം നല്ല സേഫായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കാം.
കേക്ക് ഐസിങ് ചെയ്തതിന് ശേഷം അല്പസമയം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നല്ല തണുത്ത കേക്കുമ്പോഴാണ് നമ്മൾ ഗണാഷ് ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നോളും. അപ്പോൾ ഗണാഷ് എല്ലാം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ചുകൊടുത്ത പാത്രങ്ങളെല്ലാം മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. ഡെക്കറേഷൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലും സൈഡ്സിലൊക്കെ ആയിട്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഗണാഷ് തയ്യാറാക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ബബിൾസൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഗണാഷ് തയ്യാറാക്കുമ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.